ഡിയർ സ്റ്റുഡൻസ് ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കിൻ്റെ ബാക്കിയാണ് ഇന്നത്തെ ടോപ്പിക്ക് വുമൺ ഡയറക്ടർ എന്നുള്ളതാണ് വുമൺ ഡയറക്ടർ എന്ന് പറഞ്ഞാൽ കമ്പനിയിൽ നമ്മൾ ഡയറക്റ്റായിട്ട് സ്ത്രീകളെ നിയമിക്കുന്നതിൻ്റെ കണ്ടീഷൻ എന്തൊക്കെയാണെന്നുള്ളത് ആസ് പെർ ദ കമ്പനീസ് റൂൾസ് ടു തൗസൻഡ് ഫോർട്ടീൻ എവരി ലിസ്റ്റഡ് കമ്പനി ഓർ എവരി ഒദർ പബ്ലിക് കമ്പനി ഹാവിങ് ഹൺഡ്രഡ് കോർ ക്രോർ പ്രൈഡപ് ക്യാപിറ്റൽ ആൻഡ് ത്രീ ഹൺഡ്രഡ് ക്രോർ ഓർ മോർ ടേൺ ഓവർ ഷാൾ അപ്പോയിൻഡ് അറ്റ്ലീസ്റ്റ് വൺ വുമൻ ഡയറക്ടർ അതായത് കമ്പനി റൂൾസിൽ ടു തൗസൻഡ് ഫോർട്ടീൻ പ്രകാരം എല്ലാ ലിസ്റ്റഡ് കമ്പനികളും സ്റ്റോക്ക് എക്സ്ചേഞ്ച് ലിസ്റ്റ് ചെയ്ത് ചെയ്യപ്പെട്ടിട്ടുള്ള എല്ലാ കമ്പനികളും അതേപോലെ തന്നെ നൂറ് കോടിയോ ലിസ്റ്റ് ലിസ്റ്റ് ചെയ്യപ്പെടാത്ത കമ്പനികളാണെങ്കിൽ പോലും നൂറ് കോടിയോ അതിൽ കൂടുതലോ പെയ്ഡ ക്യാപ് പേയ്ഡ് അപ് ക്യാപിറ്റൽ ഉണ്ടെങ്കിലോ അതെങ്കിൽ അല്ലെങ്കിൽ മുന്നൂറ് കോടിയോ അതിൽ കൂടുതലോ ടേൺ ഓവറുള്ള കമ്പനി ആണെങ്കിലോ കമ്പനിയാണെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും ഒരു വുമൺ ഡയറക്ടറെങ്കിലും ആ കമ്പനി ഡയറക്ടറായിട്ട് ഒരു വുമണിനെങ്കിലും നിയമിച്ചിരിക്കണം അതായത് ആ കമ്പനിയിൽ ഒരു സ്ത്രീ സ്ത്രീ ആയിട്ടുള്ള ഒരു ഡയറക്ടറെങ്കിലും വേണം എന്നർത്ഥം ഓക്കെ അതിൻ്റെ കണ്ടീഷൻ എന്താണ് ഒരു ലിസ്റ്റഡ് കമ്പനിയാണെങ്കിൽ എന്താണ് എന്താ എന്തായാലും ഒരു വുമൺ ഡയറക്ടർ വേണം ഇനി ലിസ്റ്റഡ് കമ്പനി അല്ലെങ്കിൽ മറ്റു കമ്പനികൾ മറ്റു ലിസ്റ്റ് ചെയ്യപ്പെടാത്ത മറ്റു പബ്ലിക് കമ്പനികളാണെങ്കിൽ ആ കമ്പനികൾക്ക് നൂറ് കോടി അപ്പ് ക്യാപിറ്റലോ അല്ലെങ്കിൽ മുന്നൂറ് കോടിയോ അതിൽ കൂടുതലോ ടേൺ ഓവറോ ഉണ്ടെങ്കിലും ഉണ്ടെങ്കിലും എന്ത് ചെയ്യണം ഒരു വുമൻ ഡയറക്ടർ അപ്പോയിൻ്റ് ചെയ്ത് നിർബന്ധമാണ് ദ വേക്കൻസീസ് ഓഫ് വുമൻ ഡയറക്ടർ ഷാൾ ബി ഫിൽഡ് ബൈ ദി ബോർഡ് അറ്റ് ദി ഏർലിയസ്റ്റ് നോട്ട് ലേറ്റർ ദാൻ നെക്സ്റ്റ് ബോർഡ് മീറ്റിംഗ് ഇനി ഏതെങ്കിലും കമ്പനിയിൽ വുമൺ ഡയറക്ടറുടെ വേക്കൻ പിന്നെ ആ ഒരു പോസ്റ്റ് ആയി നിൽക്കുകയാണെങ്കിൽ അവിടെ പിന്നെ വുമൺ ഡയറക്ടർ ഇല്ലാത്ത അവസ്ഥയാണെങ്കിൽ ഏറ്റവും കഴിയുന്ന ഏറ്റവും ഏർലിയസ്റ്റ് പോസിബിൾ ടൈമിൽ ഏറ്റവും കഴിയുന്ന വേഗത്തിൽ ഒരു വുമൺ ഡയറക്ടർ നിയമിക്കണം എന്തെന്നാലും അടുത്ത ഒരു ജനറൽ മീറ്റിങ്ങിൽ അടുത്തൊരു ജനറൽ മീറ്റിംഗ് വരെ വൈകിപ്പിക്കാൻ പാടുള്ളൂ അതിൽ കൂടുതൽ ഒരിക്കലും വൈകിപ്പിക്കാൻ പാടില്ല കഴിയുന്നതും പെട്ടെന്ന് തന്നെ ആ വേക്കൻസി ഫില്ല് ചെയ്യണം ഇനി എന്താണ് ഇൻഡിപ്പെൻഡൻറ്റ് ഡയറക്ടർ ആ വാക്കിൽ തന്നെയുണ്ട് എന്താണ് ഇൻഡിപെൻഡൻ്റ് ഡയറക്ടർ എന്ന് പറയുമ്പോൾ ഇൻഡിപെൻഡൻ്റ് എന്ന വാക്കി നിങ്ങൾക്കറിയാം സ്വതന്ത്രനായിട്ടുള്ള ഡയറക്ടറാണ് ഡയറക്ടർ എന്ന് പറയുമ്പോൾ എ പേഴ്സൺ വു ഡു നോട്ട് ഹാവ് എ മെറ്റീരിയൽ റിലേഷൻഷിപ്പ് വിത്ത് ദി കമ്പനി ഹി ഈസ് നോട്ട് എ പാർട്ട് ഓഫ് ദി കമ്പനീസ് എക്സിക്യൂട്ടീവ് ടീം ആൻഡ് ഹി ഈസ് ആൾസോ നോട്ട് ഇൻവോൾവ്ഡ് വിത്ത് ഡേ ടു ഡേ ഓപ്പറേഷൻസ് ഓഫ് ദി കമ്പനി അതായത് ഇൻഡിപെൻഡൻറ്റ് എന്ന് പറയുമ്പം അദ്ദേഹത്തിന് കമ്പനിയായിട്ടൊരു മെറ്റീരിയൽ റിലേഷൻഷിപ്പ് ഇല്ല അതായത് മെറ്റീരിയൽ റിലേഷൻഷിപ്പ് എന്ന് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഇൻഡിപെൻഡൻ്റായി പ്രവർത്തിക്കുന്നതിന് തടസ്സമാകുന്ന ഏതൊരു റിലേഷൻഷിപ്പിനെയും മെറ്റീരിയൽ റിലേഷൻഷിപ്പ് എന്ന് പറയാം അപ്പം കമ്പനിയായിട്ട് ഒരു മെറ്റീരിയൽ റിലേഷൻഷിപ്പ് ഇല്ല ഓക്കെ അത്തരത്തിലുള്ള വ്യക്തിയാണ് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ അതുമാത്രമല്ല ഇൻഡിപെൻഡൻ്റ് ഡയറക്ടർ കമ്പനിയുടെ എക്സിക്യൂട്ടീവ് ടീമിൽ അതായത് കമ്പനിയുടെ സ്ഥിരം മാനേജ്മെൻറ്റ് ടീമിൽ ടീമിലെ മെമ്പർ ആയിക്കൊള്ളണം എന്നില്ല അതേപോലെ തന്നെ കമ്പനിയുടെ ഡേ ടു ഡേ ഓപ്പറേഷൻസിൽ അദ്ദേഹം ഇൻ ഇൻവോൾവഡ് ആയിക്കൊള്ളണം എന്നുമില്ല ഇൻവോൾവഡ് അല്ല അദ്ദേഹത്തിന് കമ്പനിയുടെ ഡേ ടു ഡേ കാര്യങ്ങൾ മാനേജ് ചെയ്യുന്ന ഡ്യൂട്ടി ഉള്ള ആളുമല്ല ഇത്തരത്തിലുള്ള ആളുകളെയാണ് നമ്മൾ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ എന്ന് പറയുക ഓക്കെ ഒരു പിന്നെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ നിയമപ്രകാരം ലിസ്റ്റഡ് കമ്പനീസിൽ മിനിമം ഒരു നിശ്ചിത എമൗണ്ട് ഇൻഡിപെൻ ഒരു കമ്പനിയിൽ മിനിമം ഒരു ഇൻഡിപെൻഡൻ്റ് ഡയറക്ടേഴ്സ് ഇത്ര എണ്ണം വേണം എന്നുള്ളൊരു ഉണ്ട് ഓക്കെ അപ്പോൾ ആ കണ്ടീഷനുസരിച്ച് അത്രയും ഇൻഡിപെൻ്റൻറ്റ് ഡയറക്ടേഴ്സിനെ നിയമിക്കുക എന്നുള്ളത് കമ്പനിയുടെ ബാധ്യസ്ഥതയാണ്

ഗവേണൻസ് സ്റ്റാൻഡേർഡ് കമ്പനിയുടെ ഗവേണൻസ് സ്റ്റാൻഡേർഡും കോർപ്പറേറ്റ് ക്രെഡിബിലിറ്റിയും ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി അപ്പോയിൻറ്റ് ചെയ്യുന്ന ഡയറക്ടറെയാണ് പിന്നെ ഇൻഡിപെൻഡൻറ്റ് എന്ന് പറയുക അദ്ദേഹത്തിന് എന്തുണ്ടാവില്ല അദ്ദേഹത്തിൻ്റെ ആയിട്ട് പ്രവർത്തിക്കാൻ തടസ്സമാകുന്ന യാതൊരു ബന്ധവും കമ്പനിയായിട്ട് ഉണ്ടാവില്ല ഓക്കെ അദ്ദേഹവും കമ്പനിയും തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡിപെൻഡൻ്റ് റിലേഷൻ ഒരു ഇൻഡയറക്റ്റ് റിലേഷനെ ഉണ്ടാവുകയുള്ളൂ ഓക്കെ

മിനിമം മൂ രണ്ട് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സിനും എങ്കിലും ഉണ്ടായിരിക്കണം ഏതൊക്കെയാണ് കേസ് എന്ന് നമുക്ക് നോക്കാം പബ്ലിക് കമ്പനി ഹാവ് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ഓഫ് ടെൻ ക്രോർ ഓർ മോർ ഏതൊരു പബ്ലിക് കമ്പനിയും അത് ലിസ്റ്റഡ് പബ്ലിക് കമ്പനി ആണെന്നില്ല ലിസ്റ്റഡ് പബ്ലിക് കമ്പനിയിൽ നമ്മൾ നമ്മൾ പറഞ്ഞ് ലിസ്റ്റ് ചെയ്തപ്പെട്ടിട്ടുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ച് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള കമ്പനിയാണെങ്കിൽ മൂന്നിൽ ഒന്ന് ഇൻഡിപ്പെൻഡൻറ്റ് ഡയറക്ടർ ആയിരിക്കണം എന്ന് പറഞ്ഞ് ടോട്ടൽ ഡയറക്ടേഴ്സിൻ്റെ എന്നാൽ ലിസ്റ്റ് ചെയ്യപ്പെടാത്ത കമ്പനിയാണെങ്കിലും അപ്പ് ക്യാപിറ്റൽ പത്ത് കോടിയോ അതിൽ കൂടുതലോ ആണെങ്കിൽ അവിടെ മിനിമം രണ്ട് ഇൻഡിപെൻഡൻ്റ് ഡയറക്ടർ ഉണ്ടായിരിക്കണം അതേപോലെ കമ്പനിയുടെ ടേൺ ഓവർ നൂറ് കോടിയോ അതിൽ കൂടുതലോ ആണെങ്കിലും അവരെ അവിടെ ഒരു ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ ഉണ്ടായിരിക്കണം പബ്ലിക് കമ്പനീസ് വിച്ച് ഹാവ് ആൻ അഗ്രിക്കേറ്റ് ഔട്ട്സ്റ്റാൻഡിങ് ലോൺസ് ഡിബെഞ്ചേഴ്സ് ആൻഡ് ഡെപ്പോസിറ്റ് എക്സിഡിങ് ഫിഫ്റ്റി കോർ ഇനി അതല്ലെങ്കിൽ ഒരു പബ്ലിക് കമ്പനി ആ പബ്ലിക് കമ്പനിയുടെ ഔട്ട്സ്റ്റാൻഡിംഗ് ലോണും ഡിബഞ്ചറി ഡെപ്പോസിറ്റ് ഇവയെല്ലാം കൂട്ടുമ്പോൾ അൻപത് കോടിയിൽ കൂടുതൽ വരുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള കമ്പനിയിലും മിനിമം രണ്ട് ഇൻഡിപെൻഡൻ്റ് ഡയറക്ടേഴ്സ് ഉണ്ടായിരിക്കണം ദ വേക്കൻസി ഷുഡ് ബി ഫിൽഡ് ആസ് ഏളിയർ ഓർ വിത്തിൻ ത്രീ മന്ത്സ് ദ വേക്കൻസി എന്ന് പറഞ്ഞാൽ ദ വേക്കൻസി ഓഫ് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സിൻ്റെ വേക്കൻസികൾ കമ്പനിയിൽ വരുന്ന വേക്കൻസികൾ ഒഴിവ് വന്നാൽ ഇൻഡിപെൻ്റൻ്റ് ഡയറക്ടേഴ്സിൻ്റെ ഒഴിവ് വന്നാൽ കഴിയുന്നത്ര വേഗത്തിൽ തന്നെ ആ ഒഴിവ് നികത്തണം അതായത് അടുത്തൊരാളെ ഇൻഡിപെൻഡൻ്റ് ഡയറക്ടറായിട്ട് നിയമിക്കണം മാക്സിമം മൂന്ന് മാസം പോകുമ്പോഴുള്ളൂ അറ്റ്ലീസ്റ്റ് മൂന്ന് മാസത്തിനുള്ളിൽങ്കിലും ആ വേക്കൻസി ഫിൽ ചെയ്തിരിക്കണം പിന്നെ പറയുന്നത് ഹീസ് ഓതർ ദാൻ മാനേജിങ് ഡയറക്ടർ ഹോൾ ടൈം ഡയറക്ടർ ഓർ നോമിനി ഡയറക്ടർ അദ്ദേഹം ഒരിക്കലും എന്തല്ല കമ്പനിയുടെ ഒരു മാനേജിങ് ഡയറക്ടറോ ഒരു ഹോൾ ടൈം ഡയറക്ടറോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും നിയമിക്കുന്ന ഒരു നോമിനി ഡയറക്ടറോ ഒന്നുമല്ല അദ്ദേഹം എന്താണ് ഒരു ഇൻഡിപെൻഡൻ്റായി പ്രവർത്തിക്കുന്ന ഒരു ഡയറക്ടറാണ് ഓക്കെ ഇനി നമ്പർ ഓഫ് ഡയറക്ടർഷിപ്പ് ഡയറക്ടർഷിപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം നമ്മൾ മാനേജറുടെ ജോലിയായ മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് പോലെ ഡയറക്ടർ ചെയ്യുന്ന ജോലിയാണ് നമ്മൾ ഡയറക്ടർഷിപ്പ് എന്ന് പറയാം അപ്പോൾ ഒരാൾക്ക് ഒരു സമയത്ത് എത്ര കമ്പനിയിൽ ഡയറക്ടർ ആവാം അതാണ് നമ്പർ ഓഫ് ഡയറക്ടർഷിപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് എ പേഴ്സൺ ആക്ട് ആസ് എ ഡയറക്ടർ ലിമിറ്റഡ് ടു ട്വൻറ്റി അറ്റ് ദ സെയിം ടൈം മാക്സിമം ഒരാൾക്ക് ഇരുപത് കമ്പനിയിലെ ഡയറക്ടറായിട്ട് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ ഒരു സമയത്ത് ഒരു സമയത്ത് ഒരാൾക്ക് ഇരുപത് കമ്പനിയിൽ ഡയറക്ടറായി വെക്കാം കണ്ടീഷൻ ഉണ്ട് അതായത് പബ്ലിക് കമ്പനീൻ്റെ കേസിൽ മാക്സിമം നമ്പർ ഓഫ് ഡയറക്ടർഷിപ്പ് ഇൻ പബ്ലിക് കമ്പനീസ് ഇൻക്ലൂഡിംഗ് ഡയറക്ടർഷിപ്പ് ഓഫ് പ്രൈവറ്റ് കമ്പനീസ് ഈസ് ലിമിറ്റഡ് ടു ടെൻ അതായത് ഒരാൾ ഒരു പബ്ലിക് കമ്പനിയിൽ ഡയറക്ടർ ആണെങ്കിൽ അദ്ദേഹത്തിന് മാക്സിമം പത്ത് കമ്പനിയിലെ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഇനി ബാക്കിയുള്ള അദ്ദേഹം ഒരു പബ്ലിക് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു ബാക്കിയുള്ളതൊക്കെ പ്രൈവറ്റ് കമ്പനികളൊക്കെ ആണെങ്കിൽ കൂടി പബ്ലിക് കമ്പനിയുടെ ഡയറക്ടർ ആയിട്ടുള്ള ഒരാൾക്ക് മാക്സിമം പ്രൈവറ്റ് കമ്പനി അടക്കം മാക്സിമം പത്ത് കമ്പനിയിലെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ലാത്ത പബ്ലിക് കമ്പനിയിൽ അല്ലാതെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് മാക്സിമം ഇരുപത് കമ്പനിയിൽ വരെ ഒരേ സമയം ഡയറക്ടറായിട്ട് പ്രവർത്തിക്കാം ഇനി റിട്ടയർമെൻറ്റ് ഓഫ് ഡയറക്ടേഴ്സ് എങ്ങനെയാണ് ഒരു ഡയറക്ടേഴ്സിൻ്റെ റിട്ടയർമെൻ്റ് ഉണ്ടാകുക എങ്ങനെയാണ് ഡയറക്ടേഴ്സിൻ്റെ റിട്ടയർമെൻറ്റ് തീരുമാനിക്കുക എന്ന് ഒന്ന് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ മേ പ്രൊവൈഡ് പ്രൊവിഷൻ ഫോർ റിട്ടയർമെൻറ്റ് സാധാരണ രീതിയിൽ കമ്പനിയിൽ എങ്ങനെയാണ് ഓരോ ഡയറക്ടേഴ്സിന് അവരുടെ ഡയറക്ടർഷിപ്പിന് ഒരു കാലാവധി ഉണ്ടാവും ആ കാലാവധി എപ്പോഴാണ് പൂർത്തിയാവുക എങ്ങനെയാണ് അടുത്ത എത് എപ്പോഴാണ് ഒരു ഡയറക്ടർ റിട്ടയർ ചെയ്യേണ്ടത് എന്നൊക്കെ കമ്പനിയുടെ ആർട്ടിക്കിൾസിൽ പറഞ്ഞിട്ടുണ്ടാവും നോർമലി ഇനി അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ ഇഫ് ദ ആർട്ടിക്കിൾസ് ഓഫ് എ കമ്പനി നോട്ട് പ്രൊവൈഡ് ദിസ് ഇത്തരത്തിലുള്ള ഒരു ഇൻഫർമേഷനും കമ്പനിയുടെ ആർട്ടിക്കിൾസിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ ഡയറക്ടേഴ്സിൻ്റെ റിട്ടയർമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിട്ടില്ലെങ്കിൽ നോട്ട് ലെസ് ദാൻ ടു തേർഡ് ഓഫ് ദി ടോട്ടൽ നമ്പർ ഓഫ് ഡയറക്ടേഴ്സ് ഓഫ് എ പബ്ലിക് കമ്പനി ഷാൾ ബി ലേബിൾ ടു ബി റിട്ടയർഡ് ബൈ റൊട്ടേഷൻ ആൻഡ് എലിജിബിൾ ഫോർ റീ അപ്പോയിൻമെൻറ്റ് അറ്റ് എ ആനുവൽ ജനറൽ മീറ്റിംഗ് ഇഫ് ദ വേക്കൻസി ഈസ് നോട്ട് ഫില്ലഡ് അപ്പ് ദെൻ ദ ഡയറക്ടർ ഷാൾ ബി ഡീമഡ് ടു ഹാവ് ബീൻ റീ അപ്പോയിൻ്റഡ് അതായത് ഇനി കമ്പനിയുടെ ആർട്ടിക്കിൾസിൽ ഈ ഡയറക്ടേഴ്സിൻ്റെ റിട്ടയർമെൻറ്റായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല എങ്കിൽ ഓരോ കമ്പനിയുടെ ഓരോ ജനറൽ മീറ്റിങ്ങിലും ടോട്ടൽ ഡയറക്ടേഴ്സിൻ്റെ മൂന്നിൽ രണ്ട് പേർ എന്ത് ചെയ്യണം റിട്ടയർ ചെയ്തിരിക്കണം ഓക്കെ പക്ഷേ ഈ റിട്ടയർ ചെയ്ത ആളുകളെ നമുക്ക് എന്ത് ചെയ്യാം വീണ്ടും ജനറൽ മീറ്റിങ്ങിൽ റീ അപ്പോയിൻ്റ് ചെയ്യാനുള്ള ധികാരമുണ്ട് ഏത് സാഹചര്യത്തിൽ ഇപ്പം ഇവർ റിട്ടയർ ചെയ്ത് പക്ഷേ ആ വേക്കൻസിയിൽ വേറെ ആരെങ്കിലും ഫീ വേറെ ആരും ജോയിൻ ചെയ്തിട്ടില്ലാച്ചെങ്കിൽ അവരെ തന്നെ എന്ത് ചെയ്യാം ജനറൽ മീറ്റിങ്ങിൽ വീണ്ടും റീ അപ്പോയിൻ്റ് ചെയ്യാം അതായത് റിട്ടയർ ചെയ്തതിൻ്റെ ശേഷം വീണ്ടും റീ അപ്പോയിൻ്റ് ചെയ്യാം പക്ഷേ റിട്ടയർ ചെയ്യൽ നിർബന്ധമാണ് ഓക്കെ അടുത്തത് വെക്കേഷൻ ഓഫ് ഓഫീസ് ഓഫ് ഡയറക്ടേഴ്സ് വെക്കേഷൻ ഓഫ് ഓഫീസ് ഓഫ് ഡയറക്ടേഴ്സ് എപ്പോഴാണ് ഒരു ഡയറക്ടറുടെ ഓഫീസ് അല്ലെങ്കിൽ ഒരു ഡയറക്ടർ ആണ് അല്ലെങ്കിൽ ആബ്സെൻ്റ് ആണ് എന്ന് പറയാം അല്ലെങ്കിൽ എപ്പോഴാണ് ഒരു കമ്പനിയിൽ ഡയറക്ടർ ഇല്ലാത്ത അവസ്ഥ വരിക അതായത് ഒന്നാമത്തെ കേസ് ദ ഓഫീസ് ഓഫ് ഡയറക്ടർ ഷാൾ ബിക്കം വേക്കൻറ്റ് ഇൻ കേസ് ഹി എ ഇൻ കേസ് എനി ഡിസ്ക്വാളിഫിക്കേഷൻ അതായത് ഡയറക്ടറാകാൻ പറ്റാത്ത ചില പിന്നെ കാര്യങ്ങളുണ്ട് അത്തരം കാര്യങ്ങൾ സംഭവിച്ചാൽ ഡയറക്ടർ ഡിസ്ക്വാളിഫൈഡ് ആവും നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻസോൾവെൻ്റ് ആവുക അൺസൗണ്ട് മൈൻഡ് ആവുക അല്ലേ പിന്നെ ഡെത്ത് ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ ഏതെങ്കിലും ഒരു കാര്യങ്ങൾ സംഭവിച്ചാൽ അദ്ദേഹം സ്വാഭാവികമായിട്ടും ഡിസ്ക്വാളിഫൈഡ് ആവും അല്ലേ ഡിസ്ക്വാളിഫൈഡ് ആവും അപ്പം അതോടുകൂടി ആ ഓഫീസ് ഓഫ് ഡയറക്ടർ ഡയറക്ടറുടെ ഓഫീസ് എന്തായാലും വേക്കൻറ്റാകും അപ്പോൾ അവിടെ അടുത്ത ആളെ നമ്മൾ നിയമിക്കേണ്ടി വരും അടുത്തൊരു കേസ് പറഞ്ഞാൽ ഹി ആബ്സെൻറ്റ് ഫ്രം ആൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് മീറ്റിംഗ് വിത്ത് ഓർ വിത്ത് സീക്ക് ലീവ് അദ്ദേഹം എന്താണ് എല്ലാ പിന്നെ ഡയറക്ടേഴ്സിൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ എല്ലാ മീറ്റിങ്ങിലും അദ്ദേഹം കണ്ടിന്യൂസ് ആയിട്ട് ആബ്സെൻ്റ് ആവുകയാണ് അങ്ങനത്തെ കേസിലും ഒരു നിശ്ചിത ടൈം കഴിഞ്ഞാൽ പിന്നെ പിന്നെന്ത് ചെയ്യും അതിൽ നിന്ന് ഒഴിവാക്കും അടുത്ത ആളെ നിയമിക്കും ഹി ആക്ട് ഇൻ കോൺട്രവെൻഷൻ ഓഫ് ദി പ്രൊവിഷൻസ് ഓഫ് സെക്ഷൻ വൺ എയ്റ്റി ഫോർ കമ്പനിസ് ആക്ടിൻ്റെ സെക്ഷൻ വൺ എയ്റ്റി ഫോറിന് എതിരായിട്ട് അദ്ദേഹം എന്തെങ്കിലും പ്രവൃത്തി ചെയ്താലും എന്ത് ചെയ്യും ആ ഡയറക്ടർ എന്നുള്ള പൊസിഷനിൽ നിന്ന് അദ്ദേഹത്ത് ഒഴിവാക്കപ്പെടും അടുത്ത ആളെ നിയമിക്കേണ്ടി വരും അതായത് ഓഫീസ് ഓഫ് ഡയറക്ടേഴ്സ് ആയി കിടക്കും അടുത്തത് ഹീ ഫേസ് ടു ഡിസ്ക്ലോസ് ഹിസ് ഇൻട്രസ്റ്റ് ഇൻ എൻ എനി കോൺട്രാക്ട് ഓർ അഗ്രിമെൻറ്റ് കമ്പനിയായിട്ട് ബന്ധപ്പെട്ടുള്ള ഏതെങ്കിലും കോൺട്രാക്റ്റിലോ അഗ്രിമെൻറ്റിലോ അദ്ദേഹത്തിൻ്റെ താൽപ്പര്യം എന്താണെന്ന് അദ്ദേഹം കൃത്യമായി ഡിസ്ക്ലോസ് ചെയ്യുന്നതിൽ പരാജയപ്പെട്ടാലും അദ്ദേഹം എന്തേലും ആ പൊസിഷനിൽ നിന്ന് നീക്കപ്പെടും അതേപോലെ ഹി ഈസ് കൺവിക്റ്റഡ് ബൈ കോർട്ട് അദ്ദേഹം എന്തെങ്കിലും ഒഫൻസ് ചെയ്തിട്ടുണ്ടെന്ന് കോടതി കണ്ടെത്തിയാൽ കോടതി അദ്ദേഹത്തെ കുറ്റക്കാരനായി വിധിക്കപ്പെട്ടാൽ അദ്ദേഹം എന്തേലും ഡയറക്ടർ സ്ഥാനത്തിൽ നിന്ന് ഒഴിവാക്കപ്പെടും അടുത്തത് ഈസ് റിമൂവ്ഡ് ഇൻ പെർസുവൻസ് ഓഫ് ദി പ്രൊവിഷൻസ് ഓഫ് ദിസ് ആക്ട് കമ്പനീസ് ആക്ടിൻ്റെ എന്തെങ്കിലും പ്രൊവിഷൻസ് പ്രകാരം എൻ കമ്പനീസ് ആക്ടിൻ്റെ എന്തെങ്കിലും റൂൾ പ്രകാരം അദ്ദേഹത്തെ ആ ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് റിമൂവ് ചെയ്യപ്പെട്ടാലും അവിടെ ഡയറക്ടറുടെ ഓഫീസ് വേക്കൻറ്റായി കിടക്കും വേക്കൻറ്റായി കിടക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ അടുത്ത ഡയറക്ടറെ നിയമിക്കേണ്ടതായിട്ട് വരും ഓക്കെ അപ്പോൾ ഈ കേസിലൊക്കെയാണ് ഓഫീസ് ഓഫ് ഡയറക്ടേഴ്സ് വേക്കൻറ്റായി വരുന്ന അവ അവസ്ഥകൾ വേക്കൻറ്റക എന്ന് പറഞ്ഞാൽ അവിടെ വേക്കൻസി വരുന്ന അവസ്ഥകൾ ഓക്കെ അടുത്തത് റിസൈനേഷൻ ഓഫ് ഡയറക്ടേഴ്സ് സെക്ഷൻ വൺ സിക്സ്റ്റി നയൻ അതായത് സെക്ഷൻ വൺ സിക്സ്റ്റി നയൻ പ്രകാരം ഡയറക്ടറുടെ റിസൈന് ഡയറക്ടറുടെ രാജിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എങ്ങനെയാണ് ഒരു ഡയറക്ടർക്ക് എങ്ങനെ പിന്നെ റിസൈൻ ചെയ്യാൻ പറ്റുക എങ്ങനെയാണ് റിസൈൻ ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത് ഒന്ന് എ ഡയറക്ടർ മേ റിസൈൻ ഫ്രം ഹിസ് ഓഫീസ് ബൈ ഗിവിങ് എ നോട്ടീസ് ഇൻ റൈറ്റിംഗ് ടു ദ കമ്പനി ആൻഡ് ബോർഡ് ഷാൾ ഓൺ റെസിപ്റ്റ് ഓഫ് സച്ച് നോട്ടീസ് അതായത് ഒരു ഡയറക്ടേറ്റർക്ക് കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്യാൻ അദ്ദേഹം ആഗ്രഹിച്ചാൽ അദ്ദേഹം എന്ത് ചെയ്യണം ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു നോട്ടീസ് കമ്പനിയുടെ പിന്നെ ബോർഡിനും അതേപോലെ രജിസ്ട്രാർക്കും സമർപ്പിക്കണം ഓക്കെ ആ നോട്ടീസിൽ അദ്ദേഹം എപ്പോഴാണ് കമ്പനിയിൽ നിന്നും റിസൈൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അദ്ദേഹം റിസൈൻ ചെയ്യാനുള്ള കാരണം എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുള്ളൊരു നോട്ടീസാണ് അദ്ദേഹം സമർപ്പിക്കേണ്ടത് ദ റിസൈനേഷൻ ഓഫ് എ ഡയറക്ടർ ഷാൾ ടേക്ക് എഫക്ട് ഫ്രം ദ ഡേറ്റ് ഓൺ വിച്ച് നോട്ടീസ് ഇസ് റിസീവ്ഡ് ബൈ ദി കമ്പനി അതായത് കമ്പനി അദ്ദേഹത്തിൽ നിന്നുള്ള ആ നോട്ടീസ് റിസീവ് ചെയ്തത് മുതലാണ് ആ ഡയറക്ടർ എന്തു ചെയ്യുക ആ ഡയറക്ടർ റിസൈൻ ചെയ്തതായിട്ട് കണക്കാക്കുന്നത് പക്ഷെ ഒരു കാര്യമുണ്ട് ഒരു ഡയറക്ടർ റിസൈൻ ചെയ്താലും അദ്ദേഹം കമ്പനിയുടെ ഡ്യൂട്ടിയിൽ ഇരുന്ന ഇരുന്ന സമയത്ത് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും അദ്ദേഹം ബാധ്യസ്ഥനാണ് അദ്ദേഹം കമ്പനിയുടെ ഡയറക്ടറായി നിന്നിരുന്ന കാലയളവിൽ അദ്ദേഹം ചെയ്തി സംഭവിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും അദ്ദേഹം ബാധ്യസ്ഥനാണ് അദ്ദേഹം റിസൈൻ ചെയ്താൽ പോലും ആ ബാധ്യതയിൽ നിന്ന് അദ്ദേഹം ഒഴിവാക്കപ്പെടുകയില്ല ഓക്കെ വെർ ആർ ദ ഡയറക്ടേഴ്സ് ഓഫ് എ കമ്പനി റിസൈൻ ഫ്രം ദെയർ ഓഫീസ് ഓർ വേക്കൻ അറ്റ് ദെയർ ഓഫീ അണ്ടർ സെക്ഷൻ വൺ സിക്സ്റ്റി സെവൻ സെക്ഷൻ വൺ സിക്സ്റ്റി സെവൻ കമ്പനിസ് ആക്ടിൻ്റെ സെക്ഷൻ വൺ സിക്സ്റ്റി സെവൻ പ്രകാരം എല്ലാ ഡയറക്ടേഴ്സും കമ്പനിയിൽ നിന്നും രാജിവെക്കുന്ന റിസൈൻ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായാൽ അത് ചില സന്ദർഭങ്ങളുണ്ട് അതാണ് അണ്ടർ സെക്ഷൻ വൺ സിക്സ്റ്റി സെവൻ പ്രകാരം ആണ് ആ കണ്ടീഷൻ പറയുന്നത് അത് പ്രകാരം ചില സമയങ്ങളിൽ എല്ലാ ഡയറക്ടേഴ്സിനെയും കമ്പനിയിൽ നിന്ന് ഒഴി ഒഴിവാകുന്നതോ അല്ലെങ്കിൽ ഒഴിവാക്കപ്പെടുന്നതോ ആയ സാഹചര്യം ഉണ്ടാകും അങ്ങനെ മുഴുവൻ ഡയറക്ടേഴ്സും കമ്പനിയിൽ നിന്ന് ഒഴിവാകുന്ന സമയത്ത് കാരണം പിന്നെ അവിടെ കമ്പനീൻ്റെ ഡയറക്ടേഴ്സ് പറഞ്ഞ ആളുകളെ ആ കമ്പനിയിൽ ഇല്ല ആ സാഹചര്യത്തിൽ എന്താ ചെയ്യുക ദർ പ്രൊമോട്ടർ ഓർ ഇൻ ഇൻഹിസ് ആപ്സെൻസ് ദ സെൻട്രൽ ഗവൺമെൻറ് ഷാൾ അപ്പോയിൻ്റ് ദ റിക്യേർഡ് നമ്പർ ഓഫ് ഡയറക്ടേഴ്സ് ടിൽ ദി ഡയറക്ടേഴ്സ് ആർ അപ്പോയിൻ്റഡ് ഇൻ ജനറൽ മീറ്റിങ് അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ കമ്പനിയുടെ പ്രൊമോട്ടേഴ്സോ അല്ലെങ്കിൽ പ്രൊമോട്ടേഴ്സിൻ്റെ ആപ്സെൻസിൽ സെൻട്രൽ ഗവൺമെൻ്റോ കമ്പനിയുടെ നടത്തിപ്പിന് ആവശ്യമായ ഡയറക്ടേഴ്സിനെ നിയമിക്കണം താൽക്കാലികമായി നിയമിക്കും ഏതുവരെ അടുത്ത ജനറൽ മീറ്റിംഗിൽ കമ്പനി അവരുടെ ഒറിജിനൽ ഡയറക്ടേഴ്സിനെ സെലക്ട് ചെയ്യുന്നതുവരെ താൽക്കാലികമായി മുഴുവൻ ഡയറക്ടേഴ്സും ഒഴിഞ്ഞു പോയ സാഹചര്യത്തിൽ താൽക്കാലികമായി അടുത്ത ജനറൽ മീറ്റിംഗ് വരെ താൽക്കാലികമായി കമ്പനി റണ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡയറക്ടേഴ്സിനെ ആര് നിയമിക്കും പ്രൊമോട്ടേഴ്സ് നിയമിക്കും പ്രൊമോട്ടേഴ്സിൻ്റെ ആബ്സെൻസിൽ സെൻട്രൽ ഗവൺമെൻ്റാണ് നിയമിക്കുന്നത് അടുത്തത് ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ ഡി ഐ എൻ നമ്പർ ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് എങ്ങനെയാണ് ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ കിട്ടുക എന്ന് ചോദിച്ചാൽ ആദ്യം ചെയ്യേണ്ടത് അപ്ലിക്കേഷൻ ഫോർ ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പറാണ് അതായത് ഒരു വ്യക്തി ഡയറക്ടറായി പ്രവർത്തിക്കാൻ താൽപര്യപ്പെടുന്നുണ്ടെങ്കിൽ അദ്ദേഹം സെൻട്രൽ ഗവൺമെൻറ്റിന് ഈ ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ ലഭിക്കണമെന്നാവശ്യപ്പെട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു അപേക്ഷ കൊടുക്കും ആ അപേക്ഷ സെക്ഷൻ വൺ സിക്സ്റ്റി ത്രീ സോറി വൺ ഫിഫ്റ്റി ത്രീ സെക്ഷൻ നൂറ്റി അൻപത്തി മൂന്ന് പ്രകാരമാണ് ആ അപേക്ഷ ഉള്ളത് അതിൽ പറഞ്ഞിട്ടുള്ള രീതിയിലുള്ള ഒരു അപ്ലിക്കേഷൻ കൊടുക്കും രണ്ടാമത്തത് എന്താ വെച്ചാൽ പ്രോബ് രണ്ടാമത്തേത് വരുന്നത് അലോട്ട്മെൻ്റ് ഓഫ് ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പറാണ് ഓക്കെ അതായത് ഇതിൽ അത് വിട്ടുപോയിട്ടുണ്ട് രണ്ടാമത്തെ കേസ് വരുന്നത് അലോട്ട്മെൻറ്റ് ഓഫ് ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പറാണ് അത് സെക്ഷൻ വൺ സിക്സ്റ്റി ഫോർ പ്രകാരം അദ്ദേഹത്തിൻ്റെ അപേക്ഷ പരിഗണിക്കുകയും ആ അദ്ദേഹത്തിൻ്റെ അപേക്ഷ ഓക്കെ ആണെങ്കിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യും സെൻട്രൽ ഗവൺമെൻറ് ഡയറക്ട് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യും പിന്നെ ഇതിൽ പറയുന്നത് പ്രൊഹിബിഷൻ ടു അപ്റ്റൈൻ മോർ ദാൻ വൺ ഡി ഐ എൻ ഒരു വ്യക്തിക്ക് ഒരു വ്യക്തി ഒരിക്കലും എന്തു ചെയ്യാൻ പാടില്ല രണ്ട് ഡി ഐ എൻ നമ്പർ കരസ്ഥമാക്കാൻ പാടില്ല ഒരു ഡയറക്ടർക്ക് ഒരു ഡി ഐ എൻ നമ്പറേ ഉണ്ടാകാൻ പാടുള്ളൂ രണ്ടെണ്ണം അദ്ദേഹം കരസ്ഥമാക്കാൻ പാടില്ല അങ്ങനെ ചെയ്യുന്നത് ഇല്ലീഗലാണ് അടുത്തത് ഡയറക്ടർ ടു ഇൻറ്റിമേറ്റ് ഡയറക്ട് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ അതായത് ഈ ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ കിട്ടിയാൽ അത് കിട്ടി ഒരു മാസത്തിനുള്ളിൽ അദ്ദേഹം ഡയറക്ടറായിട്ട് പ്രവർത്തിക്കുന്ന എല്ലാ കമ്പനിയിലേക്കും ഈ ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ നൽകി നൽകിയിരിക്കണം ഓക്കെ അതായത് ഒരു വ്യക്തിക്ക് സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്ന് ഡി ഐ എൻ അതായത് ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ ആ റിസീവ് ചെയ്ത് ഒരു മാസത്തിനുള്ളിൽ അദ്ദേഹം ഏതൊക്കെ കമ്പനിയിലാണോ ഡയറക്ടറായിട്ട് പ്രവർത്തിക്കുന്നത് ആ കമ്പനിയിലേക്കൊക്കെ ഈ ഒരു ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ ഇൻറ്റിമേറ്റ് ചെയ്യണം അദ്ദേഹം അറിയിച്ചിരിക്കണം ഓക്കെ അടുത്തത് കമ്പനി ടു ഇൻഫോം ഡി ഐ എൻ ടു രജിസ്ട്രാറ് ഇങ്ങനെ കമ്പനിക്ക് ഡയറക്ടേഴ്സിൽ നിന്നും ഡി ഐ നമ്പർ കിട്ടിയാൽ ആ കാര്യം കമ്പനി എന്ത് ചെയ്യണം രജിസ്ട്രാറെ അറിയിക്കണം കമ്പനി ആ ഡി എ ഡി ഐ എ നമ്പർ ആ ഡയറക്ടറുടെ ഡി ഐ എൻ നമ്പർ രജിസ്ട്രാറിലേക്ക് കൈമാറണം അടുത്തത് ഒപ്ലിക്കേഷൻ ടു ഇൻഗി ഇൻഡിക്കേറ്റ് ഡയറക്ടർ ഐഡന്റിഫിക്കേഷൻ നമ്പർ അതായത്

എല്ലാ ആനുവൽ വർഷത്തിലും കമ്പനിയുടെ ഒക്കെ സമർപ്പിക്കും ആ സമർപ്പിക്കുന്ന സമയത്ത് അദ്ദേഹം ഉണ്ടാക്കുന്ന എല്ലാ ഡോക്യുമെൻ്റിലും ഈ ഡി ഐ എൻ നമ്പർ ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ സൂചിപ്പിച്ചിരിക്കണം അതായത് ഒരു ഡയറക്ടറുടെ ഒരു ഐഡൻറ്റിറ്റി നമ്പറാണെന്ത് ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ അപ്പോൾ അദ്ദേഹം കൊടുക്കുന്ന അക്കൗണ്ട്സിലും അദ്ദേഹം പ്രൊവൈഡ് ചെയ്യുന്ന റിട്ടേൺസിലും ഗവൺമെൻറ്റിലേക്ക് സമർപ്പിക്കുന്ന കമ്പനിയുടെ റിട്ടേൺസിലെല്ലാം ഈ ഡി ഐ എൻ നമ്പർ മെൻഷൻ ചെയ്തിരിക്കണം ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ താങ്ക്